വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസസ് ക്ലാസസിന്റെയും മറ്റൊരു പുതിയ വേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിസ്ഇസ് കിരൺഗരി യൂണിവേഴ്സിറ്റി ബി കോം ബി ബി എ തേർഡ് സെമസ്റ്റർ എക്സാംസ് ജനുവരി നാലാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസിൽ എച്ച് ആർ എം ഒഴിച്ച് ബാക്കി നാല് പേപ്പറിൻ്റെയും നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കാണാത്തവരാണെങ്കിൽ കാണാം നിങ്ങൾക്ക് സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ ഓരോ സബ്ജക്ടിന്റെയും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോസാണ് നമ്മള് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ആദ്യത്തെ സബ്ജെക്ട് ആയിട്ട് വരുന്ന ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഈ ഒരു സബ്ജക്റ്റില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന എസ് ഐ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ബി കോം ബി ബി എസ്റ്റുഡൻസിനെ എക്സാം ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു വീഡിയോ ക്ലാസിന്റെ റെക്കോർഡ് ഇടും ആക്സസ് ചെയ്യാൻ സാധിക്കും ക്ലാസ് കേട്ട് ഡൗട്ട് ഉള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം സോ തേർഡ് സെമസ്റ്ററിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ബികോം ബി ബി എസ് സ്റ്റുഡൻസിന്റെ പേപ്പറ് ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ബി ബി എസ് സ്റ്റുഡൻസിൻ്റെ ഇതാണ് തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് സോ നമ്മുടെ ഇതുവരെയുള്ള റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ക്ലാസ് ആക്സസ് ചെയ്യാം ഓക്കെ സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം അപ്പോ ബേസിക്യൂബ്രിക്കൽ മെത്തേഡ്സിന്റെ എസ് ഐ ചോദ്യങ്ങളിലോട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് പറയാനുള്ള മറ്റൊരു കാര്യം നാല് എസ് എയില് രണ്ട് എസ് എ വരെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ലാസ്റ്റ് മുഡ്യൂള് നമുക്കറിയാം ഈ ഒരു സബ്ജക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെട്രിക്സ് അതുപോലെ തന്നെ ഇക്വേഷൻ സോൾവ് ചെയ്യുക ദെൻ ഇൻട്രസ്റ്റിന്റെ ഏരിയ ഇതൊക്കെയാണ് ആദ്യത്തെ പാർട്ടിൽ വരുന്നത് ലാസ്റ്റ് മൊഡ്യൂൾ ആണ് സെക്കൻഡ് പാർട്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ കുട്ടികൾക്ക് കൊടുക്കുന്ന എപ്പോഴും ഉള്ളൊരു ആണ് ഈ സബ്ജക്റ്റിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ സ്റ്റാറ്റി പോർഷൻസ് ആദ്യം പഠിപ്പിച്ച് പഠിച്ച് അവസാനിപ്പിക്കുക ബിക്കോസ് നമുക്ക് ഹൈ സ്കോറിലോട്ട് എത്താൻ സാധിക്കും സ്റ്റാറ്റി എന്താണ് മുഴുവൻ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ാണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അതാണ് അതിന്റെ പ്രത്യേകത സോ പലപ്പോഴും നാല് എസ് എൽ രണ്ട് എസ് എ വരെ സ്റ്റാറ്റിൽ നിന്ന് വരാറുണ്ട് അല്ലെങ്കിൽ മിനിമം ഒരെണ്ണം സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ആദ്യം സ്റ്റാറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് സോ ആദ്യത്തെ പ്രതീക്ഷിക്കുന്ന ചോദ്യം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അതിന്റെ തിയറിയും ചോദിക്കാറുണ്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട് എസ് എട്ട് വളരെ ഈസിയാണ് ാണ് ആദ്യത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യം മെഷേഴ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻറ്റൻസി അല്ലെ നമുക്ക് പറയാം ആവറേജ് ടെൻറ്റൻസി ഇത് ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ തിയറിയും ചോദിക്കാറുണ്ട് എന്തൊക്കെയാ പറയണ്ടേ മീനിനെ പറ്റിയിട്ട് പറയണം മീഡിയൻ അതുപോലെ തന്നെ മോഡ് ഇതിന്റെ തിയറിയും അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലവും നിർബന്ധമായും പഠിച്ചിരിക്കണം അതിൻ്റെ തിയറിയും പഠിക്കണം ചിലപ്പോൾ ആവറേജ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ചോദിക്കുക തിയറിയും അതുപോലെ തന്നെ പ്രോബ്ലവും എക്സാമിന് ചോദിക്കാറുണ്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം വളരെ ഈസിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ എന്താണ് ആവറേജ് എന്താണ് ആവറേജിനെ പേരീഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുക അതല്ലെങ്കിൽ മീൻ മീഡിയൻ മോഡ് എന്താണ് മീൻ മീഡിയം മോഡ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിയറി ചോദിച്ചാലാണ് ഒരു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുപോലെ തന്നെ പ്രോബ്ലം നിർബന്ധമായും പ്രതീക്ഷിക്കണം വളരെ ഈസിയാണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എനി സ്റ്റാറ്റിയിൽ തന്നെ നമ്മൾ കംപൾസറി ആയിട്ട് പ്രതീക്ഷിക്കുന്ന മറ്റൊരു എസ് ഐ ചോദ്യം എന്ന് പറയുന്നത് ഡിസ്പേഷൻ ഏരിയയിൽ നിന്നാണ് ഏഹ് സോ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷനിൽ നിന്ന് എല്ലാ പ്രാവശ്യവും എസ് ഐ വരാറുള്ള മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ സോ ഇതിൽ നിന്ന് എപ്പോഴും വരാറുള്ളത് ആദ്യം സ്റ്റാൻഡേഡ് ഡിവിയേഷൻ സ്റ്റാൻഡേഡ് ഡിവിയേഷൻ എസ് സിക്ക് വരാറുള്ളതാണ് അതുപോലെ തന്നെ മീ എന്താണ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ദെൻ ഒന്നുങ്കിൽ കാട്ടൈൽ ഡിവിയേഷൻ കാട്ടിൽ ഡിവിയേഷൻ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ ഇതൊക്കെ നമുക്ക് ഡിസ്പോഷനിൽ വരുന്ന ആണ് കേട്ടോ നിർബന്ധമായും പഠിച്ചിരിക്കണം സ്കിപ്പ് ചെയ്യരുത് മീൻ ഡീവിയേഷൻ നോക്കിയിരിക്കണം അതിനുശേഷം ഡീവിയേഷൻ കോഫിഷ്യൻ ഓഫ് വാരിയേഷൻ കോ എഫിഷ്യൻ ഓഫ് വാരിയേഷൻ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എസ് ഐക്ക് നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ സ്റ്റാൻഡർഡിയനും അതിന്റെ ഓഫ് ഫാരിയേഷനും എന്താണ് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം എസ് ഐക്ക് വരാറുള്ളതാണ് ദെൻ അതല്ലെങ്കിൽ റേഞ്ച് ക്വാർട്ടൈൽ ഡീവിയേഷൻ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ചോദ്യം അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് മെഷേഡ്സ് ഓഫ് ഡിസ്പേഷൻ ഇതിൽ നിന്ന് എല്ലാ പ്രാവശ്യം എക്സാമിന് ഒരു എസ് എ വരുന്നതാണ് അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കുകൾ ചില സമയത്ത് ഈ രണ്ട് ടോപ്പിക്കുകളും എസ് എ കിടും അതല്ലെങ്കിൽ മിനിമം മെഷേർസ് ഓഫ് ഡിസ്പോഷലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രോബ്ലം അതല്ലെങ്കിൽ മീൻ മീഡിയം മോഡിൻ്റെ ഒരു പ്രോബ്ലം ചിലപ്പോൾ അതിൻ്റെ തിയറിയും വരാറുള്ളതാണ് അപ്പോൾ നമ്മൾ സ്റ്റാറ്റി പഠിച്ചു കഴിഞ്ഞാൽ കമ്പൽസറി ആയിട്ട് ചിലപ്പോൾ രണ്ട് എസ് എ കിട്ടും അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും എങ്കിലും കിട്ടും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് കേട്ടോ ദാറ്റ്സ് സബോഡ് ആദ്യത്തെ രണ്ട് സജഷൻ ഇനി നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പറയാനുള്ളത് എല്ലാ പേപ്പറിലും കാണുന്നതാണ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രമേഴ്സ് റൂള് യൂസ് ചെയ്തിട്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം സോൾവ് ദ ഇക്വേഷൻ ബൈ യൂസിങ് ക്രമേഴ്സ് റൂൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ക്രമേഴ്സ് റൂള് വെച്ചിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ റിപ്പീറ്റ് ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് സജസ്റ്റ് ചെയ്യാനുള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ആ ഒരു ചാപ്റ്ററിൽ ഇൻട്രസ്റ്റിന്റെ ചാപ്റ്ററിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം നമുക്ക് എസ് ഐക്ക് ചോദിക്കാറുള്ളതാണ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് പ്രോബ്ലം ഓക്കെ അതാണ് മറ്റൊരു സജഷൻ ഈ സെയിം ടോപ്പിക് ചാപ്റ്ററിൽ തന്നെയുള്ളതാണ് മറ്റൊരു ടോപ്പിക് ഇ എം ഐ കാൽക്കുലേഷൻ ഇതിന്റെ പ്രോബ്ലം എസ് സിക്ക് ചോദിക്കാറുള്ളതാണ് നോക്കിയിരിക്കണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റും വരാറുണ്ട് ഇ എം ഐയും വരാറുണ്ട് സെയിം ചാപ്റ്റർ ആണ് പിന്നെ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജി പി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം ആണ് ജി പി എൻത്ത് ഐറ്റം ഇതാണ് എനിക്ക് തരാനുള്ള മറ്റൊരു സജഷൻ ജി പി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് സി റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ് ആൻഡ് ഫൈനലി ഒരു സജഷൻ കൂടി തരാനുള്ളത് മെട്രിക്സ് ആണ് സോ നിങ്ങൾ ഈ ഓർഡറിൽ പ്രിഫർ ചെയ്ത് പഠിക്കുക അതിനു ലാസ്റ്റ് എസ് സിക്ക് പിന്നെ കാണുന്നത് മെട്രിക്സിൻ്റെ ഒരു പ്രോബ്ലം ആണ് കേട്ടോ അപ്പോൾ ഈ ഏഴ് സജഷൻസ് ആണ് എനിക്ക് തരാനുള്ളത് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ പ്രയോറിറ്റിയിൽ തന്നെ പഠിക്കുക ആദ്യം സ്റ്റാറ്റി ഫിനിഷ് ചെയ്യ സ്റ്റാറ്റിയിലെ സെൻട്രൽ ടെൻഡൻസിയുടെ എവറേജിന്റെ തിയറിയും പ്രോബ്ലവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ദെൻ ഡിസ്പേഷനില് സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ കാട്ടിൽ ഡീവിയേഷൻ അതിന്റെ കോവിഫിഷൻ ഓഫ് വാരിയേഷൻ കണ്ടുപിടിക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം ആണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വരുന്നതാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് സജഷനും ഇതാണ് പിന്നെ ക്രമേഴ്സ് റൂള് വെച്ചിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് റിപ്പീറ്റ് ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലം റിപ്പീറ്റ് ആണ് ഇ എം ഐ കാൽക്കുലേഷനും വരാറുണ്ട് ജി പി ജിയോമെട്രിക് പ്രോഗ്രേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ലാസ്റ്റ് സജഷൻ എന്ന് പറയുന്നത് മെട്രിക്സ് ആണ് അപ്പോൾ ആദ്യത്തെ ഒരു മൂന്നാല് ടോപ്പിക് നിങ്ങൾ കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിർബന്ധമായും കിട്ടിയിരിക്കുന്നുള്ളതാണ് എസ് എ ഈസി ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കും അപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട കുട്ടികൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അപ്പോൾ ക്ലാരിറ്റി ഇട്ട് ഇന്ന് വിരിക്കുന്നു എസ് ഐ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഇനി നെക്സ്റ്റ് പാർട്ട് എയില് അതുപോലെ തന്നെ പാർട്ട് ബിയില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന റിപ്പീറ്റ് ചോദ്യങ്ങളുടെ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പില് എത്രയും പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും എന്ത് ഡൗട്ടിന് ഇതിൽ കമന്റ് ചെയ്യുക അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികള് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക നല്ല മാർക്ക് മേടിക്കുക മറ്റൊരു വീഡിയോ ആയി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷ ഇവിടെ നിർത്തുന്നു ദിസ് കിരൺ സി എസ് സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക്